ഇത് കണ്ണൂർ തള പാമ്പൻ മാധവൻ റോഡാണേ. ഇതാ ഈ മൂപ്പര് എനിക്കൊരു ഐറ്റം ആയിട്ട് വന്നതാണ്. ഇതാ ഈ പൊതിയാണ് ഞാൻ ആ പറഞ്ഞ ഐറ്റം. അങ്ങനെ ആ പൊതിയായിട്ട് ഞാൻ വീട്ടിലോട്ട് നടന്ന് നീങ്ങിയേട്ടാ. ആ പൊതിയിലുണ്ടായിരുന്നത് ഇതാ ഈ കാണുന്ന നാല് ബോക്സാ. ബോക്സ് നാലെണ്ണം ഉണ്ടെങ്കിലും ഐറ്റം രണ്ടെണ്ണാണേ. രണ്ട് ബോക്സിൽ ബ്രോയിലർ ചിക്കൻ ബിരിയാണിയും രണ്ട് ബോക്സിൽ ലെഗോൺ ചിക്കൻ ബിരിയാണിയും. കയ്യോടെ അടുക്കളയിൽ പോയിട്ട് രണ്ട് പ്ലേറ്റ് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി എന്നാൽ പിന്നെ നൈസായിട്ട് അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങാം അല്ലേ. ആ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതെൻ്റെ ഉച്ചഭക്ഷണം അല്ലാട്ടാ. ഉച്ചയ്ക്ക് ഞാൻ നൈസായിട്ട് കുറച്ച് ചോറ് കഴിച്ചിന്. അപ്പം ചോറ് കഴിച്ചു കഴിഞ്ഞാലും എനിക്ക് ബിരിയാണി കഴിക്കാനുള്ളൊരു തോന്നൽ. അങ്ങനെയാണ് ഞാൻ ഈ ഐറ്റം ഓർഡർ ചെയ്തത്. നേരത്തെ ബോക്സ് കാണിച്ചപ്പം പേര് പറയാൻ വിട്ടുപോയതുകൊണ്ട് ഞാൻ ഒരിക്കലും കൂടി ഈ ബോക്സ് കാണിക്കുന്നുണ്ട്. ബിരിയാണി ബേ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഞാൻ ഈ ബിരിയാണി ഓർഡർ ചെയ്തത്. ഇവർ സ്വിഗ്ഗിയിലുണ്ട്. അപ്പം ആദ്യം ഈ ബ്രോയിലർ ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചു നോക്കിയത്. സ്ഥിരം കഴിച്ചു നോക്കുന്ന അതേ രീതി തന്നെയാണ് ഇപ്പോഴും ഞാൻ പിന്തുടരുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ബിരിയാണി റൈസ് മാത്രം കുഴച്ച് കഴിച്ചു നോക്കി. അതിന് ശേഷം ചെറിയൊരു കഷ്ണം ചിക്കൻ പീസ് ആ ബിരിയാണി റൈസിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചിട്ട് വാരി എടുത്തിട്ട് കണ്ണ് പൂട്ടിട്ട് അങ്ങോട്ട് കഴിച്ചു. രണ്ട് പീസ് ചിക്കനാണ് ഈ ബിരിയാണിയിൽ ഉണ്ടായിരുന്നത്. അതിലൊന്ന് ലെഗ് പീസും പിന്നൊന്നൊരു ബ്രസ്റ്റ് പീസ് പോലത്തെ ഒരു പീസായിരുന്നു. അപ്പോൾ ആ ബിരിയാണി റൈസും ചിക്കൻ പീസൊക്കെ കൂടി കൂട്ടി കുഴച്ചങ്ങോട്ട് കഴിച്ചു. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളത് വിനാഗിരി സാലഡും പിന്നെ ഈത്തപ്പഴം ബീട്രൂട്ട് അച്ചാറുമാണ്. അങ്ങനെ ആ സാലഡും പിന്നെ ഈത്തപ്പഴം ബീട്രൂട്ട് അച്ചാറൊക്കെ കുറച്ച് കുറച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് ഈ ബിരിയാണി റൈസിനോട് ചേർത്ത് അങ്ങോട്ട് കുഴച്ചിട്ട് ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നു. ഇത് കഴിച്ച് തീർത്തിട്ട് വേണം എനിക്ക് ഈ നമ്മുടെ ലഗൂൺ ചിക്കൻ ബിരിയാണിയിലോട്ട് കൈവയ്ക്കാൻ. ഈ ബിരിയാണി റൈസിൻ്റെ വേവ് കറക്റ്റായിരുന്നു. പിന്നെ മസാലയും ആവശ്യത്തിനുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ചിക്കൻ പീസിൽ ഒരു ചിക്കൻ പീസ് കുറച്ച് മുസ്തായിരുന്നു കേട്ടാ. ഇത് എക്സാക്ട് ദം ബിരിയാണിയല്ല, പക്ഷേ ചെറിയ രീതിയിലുള്ളൊരു ദം ബിരിയാണിയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ആ ബ്രോയിലർ ചിക്കൻ ബിരിയാണി കഴിച്ച ശേഷമോ നേരത്തെ പറഞ്ഞ പോലെ ഇനി ലഗൂൺ ചിക്കൻ ബിരിയാണി അങ്ങോട്ട് കഴിക്കട്ടെ. സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ആദ്യം കുറച്ച് ബിരിയാണി റൈസ് മാത്രം കുഴിച്ച് കഴിച്ച് നോക്കി. അതിന് ശേഷം എന്താ ഈ ചിക്കൻ്റെ പീസ് ഇങ്ങോട്ട് എടുത്തിട്ട് അത് ഈ ബിരിയാണി റൈസിനോട് ചേർത്ത് അങ്ങോട്ട് വെച്ച് പിന്നെ ലേശം മസാലയും കൂടെ ചേർത്ത് കുഴിച്ചിട്ട് ഇതാ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് കഴിച്ചു. ഈ ലഗൂൺ ചിക്കൻ ബിരിയാണീൻ്റെ ആ ഒരു മസാലേൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു കേട്ടാ. ഏറെക്കുറെ ഓരോ അരിമണിക്കും ആ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം കഴിച്ച ബ്രോയിലർ ചിക്കൻ ബിരിയാണിനേക്കാളും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഈ ലഗൂൺ ചിക്കൻ ബിരിയാണി തന്നെയായിരുന്നു കേട്ടാ. ഇനി ബിരിയാണീൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾ ഡയറക്റ്റായിട്ട് ഇവരുടെ അടുത്ത് പേർച്ചേസ് ചെയ്യുന്നതാണെങ്കിൽ 140 rupees, പിന്നെ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലൊക്കെ ആണെങ്കിൽ 165 ആണെന്ന് തോന്നുന്നു. ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് വരുന്നത് ബിരിയാണി ബേ എന്നാണ്. അപ്പോൾ ഈ ബിരിയാണിയെല്ലാം കഴിച്ച് കുറച്ച് നേരം ഉറങ്ങിയിട്ട് വൈകുന്നേരം ഏറെക്കുറെ ഒരു സന്ധ്യയിലായപ്പോൾ ഞാനൊന്ന് കണ്ണൂർ ടൗണിലോട്ട് ഇറങ്ങി. ഒരു ചെറിയ പാട്ടിൻ്റെ പരിപാടി ഉണ്ടായിരുന്നേ. അല്ല അല്ല അല്ല, പഠിക്കണ്ട പഠിക്കണ്ട, ഞാൻ പാടുന്നില്ല, ഞാൻ വെറുതെ കാണാൻ പോയതാ. അപ്പോൾ വെറും പാട്ട് മാത്രമല്ല ഈ ബോക്സും കൂടിയാണ് ഞാനിവിടെ വരാനുള്ള ഒരു കാരണം. അപ്പോൾ ഇത് ഫോർ ദി വെരി ഫസ്റ്റ് ടൈം കണ്ണൂരിൽ നടന്ന ഒരു ഓപ്പൺ മൈക്ക് ഇവൻ്റ് ആയിരുന്നു കേട്ടാ. ദേറ കമ്മ്യൂണിറ്റി ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജാണ് ഇത് ഹോസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫുഡും ഉണ്ടായിരുന്നു, നല്ലൊരു മ്യൂസിക്കൽ നൈറ്റ് ആയിരുന്നേ. ഇതൊന്നും ഞാൻ അവിടുന്ന് കഴിച്ചല്ലേ. ഇത് ഞാൻ രാത്രി ഒന്ന് പെർളശ്ശേരി ടൗണിലോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ വന്നല്ല നമ്മളെ നടൻ മൂപ്പര് ഈ കടേൻ്റെ ഓൾ ഇൻ ഓളാട്ടാ. ഈ സ്പോട്ടിൽ ഞാനൊരു 2 months മുൻപേ ഒരു തവണ വന്നതാണ്. ഇപ്പം തന്നെ മിക്ക ആൾക്കാർക്കും ഈ സ്പോട്ട് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരൂ. ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടാണെന്ന് പറഞ്ഞേട്ടാ. അപ്പോൾ അത് കഴിക്ക കുറച്ച് അല്ല ഇത് ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞതാ ഇവര് ശരിക്കും കൊടുക്കണ്ടേ. ഇത് വെച്ചിട്ട് 2 weeks ഇതുവരെ പകുത്തിരില്ല. എനിക്കിത് വരെ ഒരു പീസ് തന്നെ. സീനായതൊന്നുമല്ലേ, മൂപ്പരല്ലോ എടുത്ത സ്ഥിരം കസ്റ്റമറാ. അപ്പൊ ഇവിടെ കുറേ ഷെയ്ക്കലുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് ഇവിടുന്ന് ട്രൈ ചെയ്യുന്നത് സീതപ്പഴം ഷെയ്ക്കാട്ടാ. ഏകദേശം ഒരു 1.5 കൊല്ലമായിട്ടായി ഈ ഷെയ്ക്ക് ഞാനൊന്ന് കുടിച്ചിട്ട്. സീതപ്പഴം പിന്നെ ഒരു സീസണൽ ഫ്രൂട്ടുമാണ്. പിന്നെ അധികം ആൾക്കാർ ഉണ്ടാക്കാറില്ല, കുറച്ച് മെനക്കേടാണ് അത് ഉണ്ടാക്കാൻ. അപ്പോൾ ആ ഷെയ്ക്ക് അവിടെ നിന്ന് റെഡിയാവുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടുത്തെ ആ പൈനാപ്പിൾ ഉപ്പിലിട്ടത് വിത്ത് ആ സ്പെഷ്യൽ മസാല കഴിച്ചു. പൈനാപ്പിൾ ഉപ്പിലിട്ടത് അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ ആ മസാല പൈനാപ്പിളിൻ്റെ കൂടെ സെറ്റായിരുന്നില്ല, ഈ നാരങ്ങേൻ്റെ കൂടെ അടിപൊളിയായിരുന്നു. അപ്പോൾ ആശിഫ് സീതപ്പഴം ഷെയ്ക്ക് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലോട്ട് അങ്ങോട്ട് ഒഴിക്കണോ? ആ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ പറയാം, ഇത് വിത്തൗട്ടാണേ. അതിൻ്റെ മേലെ ലേശ സീതപ്പഴത്തിൻ്റെ ആ ഒരു പൾപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ആ കണ്ട കറുത്ത സാധനം കുരുവനും കേട്ടോ. അപ്പോൾ അതിനെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ അങ്ങോട്ട് കുടിച്ചു. ആ ഷെയ്ക്ക് ഉണ്ടാക്കി തന്നാണ് കുടിച്ചു നോക്കിനെ. മൂപ്പരും മധുരമില്ലാണ്ട് ഇത് ആദ്യമായിട്ടാണ് പോലും കുടിക്കുന്നത്.
നല്ല മധുരമുള്ള സീതപ്പഴം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് പ്രത്യേകമായിട്ട് പഞ്ചസാരേൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല ചേട്ടാ. നല്ലൊരു ഷേക്കായിരുന്നു. അതിനുശേഷം ഒരു ഷേക്കും കൂടെ പറഞ്ഞേ. ഇവിടുത്തെ ബട്ടർ ഷേക്കാണ്. ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോഴും ബട്ടർ ഷേക്ക് കുടിച്ചിട്ടുണ്ട്. പക്ഷേ അന്നത്തെ ബട്ടർ ഫ്രൂട്ട് ഉണ്ടല്ലോ അവക്കാഡോ, അത് തീരെ ചെറുതായിരുന്നു. ഇന്ന് നല്ല വലിയ അവക്കാഡോ ഉണ്ട്. ബട്ടർ ഷേക്കിൽ പഞ്ചസാര ഇടാണ്ട് കുടിച്ചു കഴിഞ്ഞാൽ പണി പാളും, എന്തായാലും ചവർക്കും. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ആ അപ്പോൾ ആ ബട്ടർ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങോട്ട് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് ഇങ്ങോട്ട് തന്നാലേ എനിക്കങ്ങോട്ട് കുടിക്കാമല്ലോ. ഈ ബട്ടർ ഷേക്കിനും നേരത്തെ ഞാൻ കുടിച്ച സീതാഫൽ ഷേക്കിനും 50 രൂപയാണ് റേറ്റ്. ബട്ടറിൻ്റെ ഫ്ലേവർ ആവശ്യത്തിനുണ്ടായിരുന്നു, പിന്നെ ഷേക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയും സെറ്റായിരുന്നു. എങ്ങനെയുണ്ട് നാരങ്ങ? എങ്ങനെയുണ്ട്? അപ്പോൾ ഇതാണ് സ്പോട്ട്, നമ്മുടെ കണ്ണൂർ കൂത്തുറമ്പ് റോഡിൽ പെരളശ്ശേരി ടൗണിൽ പെരളശ്ശേരി സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കബാത്തിൻ്റെ ജ്യൂസ് കട. അപ്പം ശരിയേ. ആ പിന്നെ ഇത് രാത്രി 12 മണി വരെയല്ലേ ഉണ്ടാവും. ഇവിടുത്തെ പൈനാപ്പിൾ ഉപ്പിലിട്ടത് ഒരു രക്ഷയില്ലാത്തായിട്ടാണ്.